തെരുവുനാശല്യം പരിഹരിക്കുന്നതിനായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേർന്ന അടിയന്തര യോഗം സമാപിച്ചു. തെരുവുനായ്ക്കളെ വന്ധ്യം കരിക്കാനും വന്ധ്യം കരിച്ച നായ്ക്കൾക്കായി ജില്ലാ ഫാമുകൾ തുറക്കാനും യോഗത്തിൽ തീരുമാനമായി. ഇതിനായി ജില്ലാ കേന്ദ്രങ്ങളിൽ 2 ഏക്കർ സ്ഥലം അനുവദിക്കും. സെപ്റ്റംബർ മുതൽ പദ്ധതി ആരംഭിക്കുമെന്നും യോഗത്തിൽ തീരുമാനം. വിവരങ്ങളുമായി ജീവൻ കുമാർ ചേരുകയാണ്. ജീവൻ, എന്തൊക്കെ പദ്ധതികൾക്കാണ് രൂപം നൽകിയത്? ഒപ്പം ആർക്കാണ് മേൽനോട്ട ചുമതല? ഗ്രീഷ്മ, തെരുവുനായ്ക്കളുടെ ശല്യം മൂലം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല യോഗം അല്പസമയങ്ങൾക്ക് മുമ്പ് അവസാനിച്ചു. ആരോഗ്യ വകുപ്പിന്റെയും തദ്ദേശ സംവരണ വകുപ്പിന്റെയും മുതിർന്ന ഉദ്യോഗസ്ഥരും മന്ത്രിയും അതിൽ പങ്കെടുത്തു. മുഖ്യമന്ത്രിയായിരുന്നു യോഗം വിളിച്ചിട്ട്. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ തന്നെ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. വന്ധ്യംകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. തെരുവുനായ വിഷയത്തിൽ സമഗ്രമായ പദ്ധതിയുമായിട്ടാണ് സംസ്ഥാന സർക്കാർ രംഗത്ത് വരിക. നായ്ക്കളെ വന്ധ്യം കരിക്കുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കും. വന്ധ്യം കരിച്ച നായ്ക്കളെ ജില്ലാ ഫാം താമസിപ്പിക്കുന്നതിനായി ജില്ലാ ഫാമുകൾ തുടങ്ങും. ഇതിനായി ജില്ലാ കേന്ദ്രങ്ങളിൽ 2 ഏക്കർ സ്ഥലം അനുവദിക്കും. നായ്ക്കളെ വന്ധ്യം കരിക്കാനുള്ള ഡോക്ടർമാരെ നൽകാനുള്ള ചുമതല ജില്ലാ പഞ്ചായത്തുകൾക്കാണ്. ഇവരെ ഈ വന്ധ്യം കരിക്കുന്ന കേന്ദ്രത്തിലേക്ക് എത്തിക്കാനുള്ള ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണ്, വിവിധ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റികൾക്കുമാണ്. ഈ വന്ധ്യം കരിച്ച നായ്ക്കളെ സംരക്ഷിക്കാനുള്ള ചുമതല മൃഗസ്നേഹികളുടെ സംഘടനകൾക്ക് വിട്ടു നൽകാനും ഈ ഉന്നതതല യോഗത്തിൽ ധാരണയായിട്ടുണ്ട്. ഇതിന്റെ മുഴുവൻ ചുമതലയും ഇതിന്റെ മുഴുവൻ ഏകോപന ചുമതല അതാത് ജില്ലാ കളക്ടർമാർക്ക് നൽകാനാണ് ഇപ്പോൾ സംസ്ഥാന ഉന്നതതല യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ഈ തെരുവുനായ ശല്യം രൂക്ഷമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ അടുത്ത മാസം സെപ്റ്റംബർ ആദ്യവാരത്തോടുകൂടി തന്നെ പദ്ധതിക്ക് തുടക്കം കുറിക്കാനും ഒക്ടോബറോടുകൂടി ഇത് സംസ്ഥാനത്തെ എല്ലാ സ്ഥലങ്ങളിലുമായി നടപ്പിലാക്കാനുമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടത് സമഗ്രമായ ഒരു പദ്ധതി തന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഗ്രീഷ്മ, റിയോ ഒളിമ്പിക്സ് വെള്ളി മെഡൽ ജേതാവ് പി വി സിന്ധുവിനും പരിശീലകൻ പുല്ലേല ഗോപിചന്ദിനും ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വൻ വരവേൽപ്പ്. വിമാനത്താവളത്തിൽ ഇറങ്ങിയ താരത്തെയും കോച്ചിനെയും ആഘോഷപൂർവ്വമാണ് തെലങ്കാന സർക്കാർ വരവേറ്റത്. ഗജിബൌളി സ്റ്റേഡിയത്തിൽ സ്വീകരണ ചടങ്ങും സംഘടിപ്പിച്ചു. തെരുവുനായ വിഷയത്തിൽ മനേകാ ഗാന്ധിയുടെ നിലപാട് ശരിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. തെരുവുനായ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ എടുക്കുന്ന എന്ത് തീരുമാനത്തിലും പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ടെന്നും ചെന്നിത്തല പറഞ്ഞു. തെരുവുപട്ടികളുടെ കടിയേറ്റ് കൊല്ലപ്പെട്ട ശിലുവമ്മയുടെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ മനേകാ ഗാന്ധിക്ക് മനസ്സിലാവുന്നില്ല. അവരിത് മനസ്സിലാക്കാൻ തയ്യാറാകണം. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾ, കുട്ടികളെ പട്ടി കടിക്കാനുള്ള പരാതിയുണ്ട്. രാവിലെ പ്രഭാത സവാരിക്കിറങ്ങുന്ന ആളുകളെ പട്ടി കടിക്കുന്നു, എത്ര പരാതികളാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗവൺമെൻ്റ് ഒരു ഖണ്ഡിതമായ തീരുമാനമെടുക്കണം. ഗവൺമെൻറ് അത്തരം ഒരു തീരുമാനമെടുത്താൽ ഗവൺമെൻറ്റിന് പിന്തുണ പ്രതിപക്ഷത്തിന് ഉണ്ടാകും എന്ന് എനിക്ക് പറയാനുള്ളത്. കായംകുളത്ത് നേത്രാവതി എക്സ്പ്രസിന് തീയിട്ട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവാവ് മരിച്ചു. തമിഴ്നാട് സ്വദേശി നിവാസാണ് മരിച്ചത്. ഗുരുതരമായി പൊള്ളലേറ്റ നിവാസ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ 16-ാം തീയതിയാണ് തിരുവനന്തപുരം ലോകമാന്യതിലക് നേത്രാവതി എക്സ്പ്രസ് ട്രെയിനിലെ ശുചിമുറിയിൽ കയറി യുവാവ് ആത്മഹത്യാ ശ്രമം നടത്തിയത്. ട്രെയിൻ കായംകുളം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ യാത്രക്കാർ കയറുന്നതിനിടെയാണ് സംഭവം. എഞ്ചിന് പിന്നിലെ 2-ാം നമ്പർ ജനറൽ കമ്പാർട്ട്മെന്റിലെ ശുചിമുറിയിൽ കയറിയ നിവാസ് തുണികളും പേപ്പറുകളും കൂട്ടിയിട്ട് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. പൊള്ളലേറ്റ ഇയാളെ പോലീസ് ആദ്യം കായംകുളം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എന്നാൽ പൊള്ളൽ ഗുരുതരമായതിനെ തുടർന്ന് നിവാസിനെ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. 60% പൊള്ളലേറ്റ നിവാസിനെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ചികിത്സിച്ചിരുന്നത്. അതീവ ഗുരുതരാവസ്ഥയിലായ നിവാസ് ഉച്ചയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. ന്യൂസ് ബ്യൂറോ കൊച്ചി. വാർത്തകളിലേക്ക്. സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷന്റെ യോഗം കൊച്ചിയിൽ പുരോഗമിക്കുകയാണ്. മുഴുവൻ സീറ്റുകളും സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിലാണ് യോഗം. വിവരങ്ങളുമായി സമീർ ചേരുകയാണ്. സമീർ, മുൻ നിലപാടിൽ മാനേജ്മെന്റുകൾ ഏതെങ്കിലും തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവാൻ സാധ്യതയുണ്ടോ? ഗ്രീഷ്മ, ഇതുവരെയുള്ള അവിടെ ചർച്ചയിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് മാറേണ്ടതില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് നേരത്തെ തീരുമാനിച്ചിട്ടുള്ള. 50% വരുന്ന മാനേജ്മെന്റ് സീറ്റിലേക്കും NRI സീറ്റുകളിലേക്കും സ്വന്തം ഇഷ്ടാനുസരണം തന്നെ അഡ്മിഷൻ നടത്താനുള്ള ആ ഒരു നീക്കത്തിൽ തന്നെയാണ് മാനേജ്മെന്റ് ഉള്ളത്. സർക്കാർ മുഴുവൻ സീറ്റുകളിലേക്കും അലോട്ട്മെന്റ് നടത്തുകയാണ് എങ്കിൽ അതിനെ ഒരിക്കലും അംഗീകരിക്കില്ല എന്നും ഈ ഉത്തരവിനെ മറികടക്കാൻ വേണ്ടി കോടതിയെ സമീപിക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുമെന്ന് തന്നെയാണ് ഈ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്രത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് മാനേജ്മെന്റ് സീറ്റുകളിലേക്ക്
സംസ്ഥാന സർക്കാർ നിർബന്ധമായും പ്രവേശനം നടത്തണമെന്ന് നിർദ്ദേശിക്കുന്നില്ല, പരിഗണിക്കണം എന്ന് മാത്രമാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. എന്നാൽ സർക്കാർ ചെയ്യുന്നത് പൂർണ്ണമായും സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ നടത്തുകയാണ്. അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യവും മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കൃഷ്ണദാസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതും അതോടൊപ്പം തന്നെ ഏത് വിധത്തിലുള്ള പ്രവേശനവുമായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിലും ഇന്ന് ഈ യോഗത്തിൽ യോഗത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളും. ആരോഗ്യമന്ത്രി കെ കെ ശൈലജയുമായും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തങ്ങൾ ഒരുക്കമാണ്. എന്നാൽ സർക്കാർ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്ന ഒരു നിലപാടാണ് മാനേജ്മെന്റ് വെച്ച് പുലർത്തുന്നത്. ഏതായാലും നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം ഇന്നത്തെ യോഗത്തിൽ ഉണ്ടാവുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. 5 മണിയോടുകൂടെ ആരംഭിച്ച യോഗമാണ് കൊച്ചിയിൽ ഇപ്പോഴും പുരോഗമിക്കുന്നത്. ഗ്രീഷ്മ, സ്വാശ്രയ മെഡിക്കൽ മാനേജ്മെന്റ് അസോസിയേഷൻ യോഗം കൊച്ചിയിൽ പുരോഗമിക്കുന്നു. വിവരങ്ങളാണ് സമീർ വഴങ്ങോട് നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. സർക്കാരുമായി ഏറ്റുമുട്ടലില്ലെന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ. മതങ്ങളുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇടപെടുന്നത് ശരിയല്ല. സർക്കാരുമായി അഭിപ്രായ ഭിന്നതയിൽ മുന്നോട്ടു പോകാൻ ദേവസ്വം ബോർഡിന് താൽപര്യവുമില്ല. ആചാരാനുഷ്ഠാന കാര്യങ്ങളിൽ ബോർഡിന് നിലപാടുകളുണ്ട്. ഭക്തരുടെ പിന്തുണയുണ്ടെങ്കിൽ അത് ഹിന്ദു വർഗീയതയില്ലെന്നും പ്രയാർ ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കി. സംസ്ഥാനത്ത് നിന്നുമുള്ള ആദ്യ ഹജ്ജ് വിമാനം കൊച്ചിയിൽ നിന്നും പുറപ്പെട്ടു. 450 ഹാജിമാരാണ് സംഘത്തിലുള്ളത്. മന്ത്രി കെ ടി ജലീൽ വിമാനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ വർഷം ഹജ്ജിന് പോകുന്ന 10,214 പേരിൽ ആദ്യ സംഘമാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ടത്. മന്ത്രി കെ ടി ജലീൽ, സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ കോട്ടുമല ബാപ്പു മുസ്ലിയാർ, ഇ ടി മുഹമ്മദ് ബഷീർ എം പി തുടങ്ങിയവർ തീർത്ഥാടകരെ യാത്രയാക്കാനെത്തിയിരുന്നു. സൗദി എയർലൈൻസാണ് ഈ വർഷം ഹജ്ജ് സർവീസ് നടത്തുന്നത്. ഇനി 1-ാം തീയതി വരെ എല്ലാ ദിവസവും 2 വിമാനങ്ങളാണ് ഹജ്ജ് തീർത്ഥാടകർക്കായി ഒരുക്കിയിട്ടുള്ളത്. 2-ാം തീയതി മുതൽ 5 വരെ ഓരോ വിമാനവും ഉണ്ടാകും. രാത്രിയോടെ മക്കയിലെത്തുന്ന ആദ്യ സംഘത്തിന് ഇന്ന് തന്നെ കഅബ പ്രദക്ഷിണവും ഉംറയും നിർവഹിക്കാൻ ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കൊച്ചി. കോൺഗ്രസ് തകർച്ചയുടെ വക്കിലെന്ന മുൻ നിലപാടിൽ ഉറച്ച് എ കെ ആന്റണി. കോൺഗ്രസിൽ നിന്നും അകന്നുപോയവരെ തിരികെ കൊണ്ടുവരണം. കോൺഗ്രസിലെ പ്രശ്നങ്ങൾ രാഹുൽ ഗാന്ധി പരിഹരിക്കുമെന്നും ആന്റണി പറഞ്ഞു. അരുവിക്കരയുടെ കാലഘട്ടത്തിൽ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുകയും പിന്നീട് നടന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അസംബ്ലി ഇലക്ഷൻ്റെ കാലം വന്നപ്പോൾ കോൺഗ്രസിൽ നിന്ന് അകന്നുപോയ ജനവിഭാഗങ്ങളെ തിരിച്ചു കൊണ്ടുവരണമെന്നാണ് ഞാൻ പറഞ്ഞത്. അത് പറഞ്ഞു, അതെല്ലാം ചാനലിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. കെ എം മാണിയുടെ കാര്യത്തിൽ എടുക്കേണ്ടത് UDF ആണ്. അത് ഞാൻ അതിനെക്കുറിച്ച് കേരള രാഷ്ട്രീയത്തിലെ മുന്നണി സംവിധാനത്തെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയുന്നില്ല. അതെൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല. ശബരിമല വിഷയത്തിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. വിശ്വാസികളിൽ നിന്ന് ഇടതുപക്ഷത്തെ അകറ്റാനുള്ള ശ്രമങ്ങൾ എക്കാലത്തും ഉണ്ടായിട്ടുണ്ടെന്നും ആരാധനാലയങ്ങൾ പൊളിക്കാൻ നടക്കുന്നവർ എന്ന പ്രചാരണമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ മുളയിലെ നുള്ളിക്കളയാൻ കൊതിച്ചവർ നടത്തിയതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. അത്തരം പ്രചാരണങ്ങൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് നാനാജാതി മതങ്ങളിലും പെട്ടവരും ജാതിമത പരിഗണനകൾ ഇല്ലാത്തവരുമായ ബഹുജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ പ്രതീക്ഷയും വിശ്വാസവും അർപ്പിക്കുന്നതെന്നും പിണറായി വിജയൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനെതിരെ KPCC അധ്യക്ഷൻ നിയന്ത്രിക്കണമെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. പ്രയാർ മതേതരവാദിയാണെന്ന് ആവർത്തിച്ചു പറയേണ്ട സാഹചര്യമാണ് VM സുധീരനുള്ളതെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സുധീരൻ ഇനിയും ആവർത്തിച്ച് പറയേണ്ടി വരും, പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരും. പ്രയാർ മതേതരവാദിയാണെന്ന് പ്രവൃത്തിയാണ് പ്രധാനമെന്ന് പറയുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെ പ്രവൃത്തികൾ നിയന്ത്രിക്കാൻ KPCC അധ്യക്ഷന് ബാധ്യതയുണ്ട്. കംഫർട്ടബിൾ ദർശന് വേണ്ടിയിട്ട് പ്രയാസമില്ലാതെ ഈ NRIമാർക്ക് ദർശനം നടത്തുന്നതിന് വേണ്ടി സൗകര്യത്തിന് വേണ്ടി $25 തുല്യമായിട്ടുള്ള തുക മുൻകൂട്ടി അഡ്വാൻസായിട്ട് മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് അതിനുള്ള അനുവാദത്തിന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഈ പ്രസിഡന്റ്. മാധ്യമങ്ങളുടെ അവകാശങ്ങൾ വിലക്കാനുള്ള നീക്കം ശരിയല്ലെന്ന് ഉമ്മൻചാണ്ടി. അടിയന്തരാവസ്ഥയുടെ ഏറ്റവും വലിയ ന്യൂനത മാധ്യമങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്കായിരുന്നു. സമാനമായ സാഹചര്യം ഉണ്ടാവുന്നത് ജനാധിപത്യത്തിന് ഭീഷണിയാണെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. ശ്രീ കെ എം മാണി UDFന്റെ അവിഭാജ്യ ഘടകമാണ്. UDFന്റെ ഏറ്റവും ഉന്നതനായ നേതാവാണ്. അദ്ദേഹവും കേരള കോൺഗ്രസും UDFന്റെ ഏറ്റവും പ്രമുഖമായ പാർട്ണറാണ്. പ്രമുഖ റിയൽ എസ്റ്റേറ്റ് കമ്പനിയായ ന്യൂക്ലിയസ് പ്രീമിയം പ്രോപ്പർട്ടീസിന്റെ രാജ്യാന്തര നിലവാരത്തിലുള്ള ഇന്റീരിയർ ഡിസൈനിംഗ് വിഭാഗം
ന്യൂക്ലിയസ് ഇൻസൈറ്റ് പ്രവർത്തനം ആരംഭിച്ചു. വ്യക്തിപരമായ ഇഷ്ടങ്ങൾക്കും ശൈലികൾക്കും അനുസൃതമായി വ്യത്യസ്തമായിരുന്ന ബ്രാൻഡഡ് ഇന്റീരിയർ ഡിസൈനുകളാണ് ന്യൂക്ലിയസ് വാഗ്ദാനം ചെയ്യുന്നതെന്ന് മാനേജിംഗ് ഡയറക്ടർ എൻ ബി നിഷാദ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലുടനീളമുള്ള ഓഫീസുകൾക്ക് പുറമെ ഗൾഫ് രാജ്യങ്ങളിലും ന്യൂക്ലിയസിന് ഓഫീസുകളുണ്ട്. എൻ പി നിഷാദ്, എൻ പി നൌഷാദ്, എൻ പി നാഷിദ്, എൻ പി അബ്ദുൽ നാസർ എന്നിവരാണ് ന്യൂക്ലിയസിന്റെ സാരഥികൾ. പ്രമുഖ വസ്ത്ര നിർമ്മാതാക്കളായ രാംരാജ് കോട്ടന്റെ കേരളത്തിലെ ആദ്യ ഷോറൂം പാലക്കാട് പ്രവർത്തനം ആരംഭിച്ചു. സുൽത്താൻപേട്ടയിലെ ഷോറൂം വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോബി വി ചുങ്കത്ത ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന രാംരാജ് എം ഡി കെ ആർ നാഗരാജ്, കെ ഇ വെങ്കടേഷിന് നൽകി നിർവഹിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ എം ബി രാജേഷ് എം പി, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശാന്തകുമാരി, നഗരസഭാ വൈസ് ചെയർമാൻ സി കൃഷ്ണകുമാർ എന്നിവർ പങ്കെടുത്തു. ഗൃഹോപകരണ വിതരണ രംഗത്ത് ഗുണമേന്മയിലും വിശ്വാസ്യതയിലും ഉപഭോക്താക്കളുടെ അംഗീകാരം നേടിയ പിട്ടാപ്പള്ളിയിൽ ഗ്രൂപ്പിന്റെ 28-ാമത് ഷോറൂം ഇരിഞ്ഞാലക്കുടിയിൽ പ്രവർത്തനമാരംഭിച്ചു. സിനിമാ താരം ക്യാപ്റ്റൻ രാജു, പിട്ടാപ്പള്ളിയിൽ ഗ്രൂപ്പ് ചെയർമാൻ പി ഒ ഔസേപ്പ് പിട്ടാപ്പള്ളിയിൽ എന്നിവർ ചേർന്ന് ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഓണക്കാലത്ത് പ്രത്യേക ഓഫറുകളാണ് പിട്ടാപ്പള്ളിയിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ഒരുക്കിയിട്ടുള്ളത്. ഉദ്ഘാടന ദിവസമായി ഇന്ന് ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയങ്ങൾ നൽകും. കോഴിക്കോടും ഈ മാസം പുതിയ ഷോറൂം തുറക്കുമെന്ന് പിട്ടാപ്പള്ളിയിൽ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ പീറ്റർ പോൾ പിട്ടാപ്പള്ളിയിൽ അറിയിച്ചു.